പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ കാരുണ്യമായി ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്ന നല്ല ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പൂർത്തീകരിച്ച രക്ഷ സ്വന്തമാക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിങ്കിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈ സമയം യേശുവേ ലോകമെങ്ങ ലോകമെമ്പാടും അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ മക്കളെ ഓരോ നിയോഗങ്ങളെയും പ്രാർത്ഥനകളും വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും പ്രതിസന്ധികളും എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കുവാനാണ്. അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനാണ്. അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത് അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും ജീവൻ നൽകുവാനും സൗഖ്യം നൽകുവാനും വിടുതൽ നൽകുവാനും വേണ്ടിയാണ്. ഈശോയെ വലിയ സന്തോഷത്തോടെ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഈ കരുണയുടെ മണിക്കൂറിൽ ഈ 3 മണി സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേകായിരങ്ങള് ലക്ഷക്കണക്കിന് മക്കൾ അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ആ തിരുഹൃദയ സന്നദ്ധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ കൂട്ടായ്മയോട് ചേർന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങളും ഒരുമയോടെ അങ്ങേ ആരാധിക്കട്ടെ. സ്വർഗത്തിന്റെ സാന്നിധ്യത്തില് സ്വർഗീയരുടെ സാന്നിധ്യത്തില് മലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും എല്ലാ സാന്നിധ്യത്തിലും ഇതാ കർത്താവേ അങ്ങയുടെ മക്കളും ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്ക്, രോഗപീഠങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ശക്തി പ്രകടമാക്കുന്ന കർത്താവേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങൾക്ക് സൗഖ്യവും ജീവനും നൽകുവാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങളുടെ മുറിവുണക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി. പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. അങ്ങയുടെ മരണത്താൽ സാത്താൻ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട്
അങ്ങയുടെ മക്കളെ അങ്ങ് രക്ഷിച്ചു. രക്ഷാകരമായ ആ വലിയ കരുണയിലേക്ക് ഞങ്ങളെ ചേർത്തുപിടിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളെ മുഴുവനായിട്ടും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഈശോയെ അങ്ങേ ഈ സമയം സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അമ്മമാര്, ഒത്തിരി സഹോദരങ്ങള് മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മക്കളുടെ അവസ്ഥകൾ, ഈ ഓൺലൈൻ ക്ലാസ്സും മൊബൈലും അടയ്ക്കപ്പെട്ട മുറികളും ഒത്തിരിയേറെ തകർച്ചകളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ സമയത്ത് പരീക്ഷ എഴുതുന്ന മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ മക്കളൊക്കെ നേരിടുന്നുണ്ട്. എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പഠിക്കുന്ന മക്കള്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കള്, വിദേശത്ത് പോകുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, പരീക്ഷ പലതും എഴുതിയിട്ട് തോറ്റിട്ട് അതിൽ നിന്ന് ജയിക്കാൻ പറ്റാത്ത വിധം കെട്ടപ്പെട്ടിട്ടോ ബന്ധിക്കപ്പെട്ടിട്ടോ കിടക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ദാനമാണ് ഞങ്ങളുടെ മക്കളെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഓർത്ത് വേദനിച്ച് ഈ സമയം ദിവ്യ കാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ ഈശോയുടെ ദാനമാണെന്നുള്ള സത്യം അറിഞ്ഞ് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ഈശോയെ അങ്ങ് ദാനമായി തന്ന മക്കളാണ് ഈ മക്കളെ ഓരോരുത്തരും. ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണം, ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് ഉന്നതമായ വിജയം നൽകണം, ഞങ്ങളുടെ മക്കളെ എല്ലാ പൈശാചിക പീഠങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. അങ്ങയുടെ മക്കളാണ്, അങ്ങയുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെല്ലാവരെയും, അവരേത് അവസ്ഥയിലാകട്ടെ, പഠിക്കുന്ന അവസ്ഥയിലാകട്ടെ, ചില ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട്, ചില അടിമത്തങ്ങൾക്ക് അടിമപ്പെട്ട്, ഒത്തിരിയേറെ ജീവിത പ്രതിസന്ധികൾ നേരിട്ട്, അനുസരണമില്ലാതെ, വിശ്വാസമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ഉദാശയില്ലാതെ, അങ്ങനെ ഏത് അവസ്ഥയുമാകട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ല. ഈശോയുടെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാൻ വേണ്ടി ഒത്തിരി അമ്മച്ചിമാർ കൊണ്ടുവന്നപ്പോ ശ്ലീഹന്മാര് ശാസിച്ചു. ഈശോ അവരെ വഴക്ക് പറഞ്ഞിട്ട് പറയുക, ശിശുക്കൾ എൻ്റെ അരികിലേക്ക് വരട്ടെ. അവരെ എല്ലാവരെയും ഈശോ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിന് മനസ്സുള്ള ഈശോയാണ് ദിവ്യകാരുണ്യനാഥൻ. നമ്മുടെ കുഞ്ഞുമക്കളെയും എല്ലാ യുവമക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ കരം നീട്ടി ഞങ്ങളുടെ മക്കളെ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ മുറിവുകളെ ഉണക്കണമേ. അവരുടെ അടിമത്തത്തിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ആ മക്കളെ വലിയ കൃപയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ആശ്വാസവും അങ്ങയുടെ സമാധാനവും നിറച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ആരാധനയിൽ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. ദിവ്യകാരൻ ഈശോയെ, ഈ സമയം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷയ്ക്കായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മക്കള്, നാളുകളായിട്ട് മക്കൾ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, ഓൺലൈൻ ക്ലാസ്സാണ്, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പല മക്കളും പല പല അടിമത്തങ്ങളൊക്കെ വീണുപോയിട്ടുണ്ട്. ഈ പരീക്ഷാ സമയത്ത് ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണം. പരീക്ഷ വിജയകരമായിട്ട് അഭിമുഖീകരിക്കുവാനും പരീക്ഷയിൽ വിജയം വരിക്കുവാനും നന്നായിട്ട് പഠിക്കുവാനും കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.
പഠിക്കാനുള്ള താല്പര്യക്കുറവ്, അലസത, മടി, അശ്രദ്ധ കർത്താവ് ഈ സമയത്ത് ഞങ്ങളുടെ മക്കളൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ച് കർത്താവെ നന്നായിട്ട് പഠിക്കാനും നന്നായി പരീക്ഷ എഴുതുവാനും നന്നായിട്ട് വിജയം കൈവരിക്കുവാനും ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. നലീശോയെ, ഒത്തിരിയേറെ മക്കള് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ മുറികളിലും വീടുകളിലും അടയ്ക്കപ്പെട്ട് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് അടിമപ്പെട്ട് പല പല ഗെയിമുകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ചില സൈറ്റുകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട പല പല മേഖലകളിൽ നിലക്കര അമ്മച്ച് പറയായിരുന്നു, അച്ഛാ ഒരു ദിവസം 18 മണിക്കൂറെങ്കിലും എൻ്റെ മോൻ ഈ മൊബൈലിൻ്റെ അടിമത്തത്തിലാണ്, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, പഠിക്കത്തില്ല, ഉറക്കില്ല, അകപ്പാട് തകർന്നിരിക്കുന്നു, ഒരു മാനസിക വിഭ്രാന്തി പോലെ എൻ്റെ മകനായിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് അടിമപ്പെട്ട് പോയിരിക്കുന്ന ഒത്തിരി മക്കൾ, പല പല ഗെയിമുകൾക്ക് അടിമപ്പെട്ട് പോയ മക്കൾ, മൊബൈൽ എന്നുള്ള വസ്തുവിന് അടിമപ്പെട്ട് പോയ മക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിന്റെ ഈ അവസ്ഥയിൽ ഈ മക്കൾക്ക് ആകപ്പാടെയുള്ള ഒരു അവസ്ഥ ഈ മൊബൈലുമായിട്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ടും ബന്ധമാണ്. അതിലടിമപ്പെട്ടു പോയ മക്കൾ, നമുക്ക് ഈ മക്കൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കണം. അങ്ങനെ അടിമപ്പെട്ടു പോയ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ആയിപ്പോയ എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങൾക്ക് സമർപ്പിച്ച് ഈശോയെ ഈ മക്കളെ ഇതിൽ നിന്ന് വിടുവിച്ച് അങ്ങയിൽ കടുപ്പിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയിലേക്ക് നമ്മുടെ മക്കൾ ശരിക്കും അടുത്തെങ്കിൽ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ഗെയിമിന്റെ മൊബൈലിന്റെ ഒക്കെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ മക്കളെ പ്രാർത്ഥനയുള്ള മക്കളാക്കി മാറ്റണമേ. ഞങ്ങളുടെ മക്കളെ ദൈവിക ചൈതന്യമുള്ള, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ എല്ലാവരോടും സംസാരിക്കുകയും സ്നേഹത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മൊബൈലിന്റെ അടിമത്തത്തിൽ നിന്ന് എല്ലാ മക്കളെയും, നമ്മുടെ മക്കൾ മാത്രമല്ല, മക്കളെ, അനേകം മക്കളാണ് ഈ ദിവസങ്ങളിൽ അമ്മമാരും അപ്പന്മാരും സഹോദരങ്ങളും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും. എല്ലാ മക്കളെയും കണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിടുതൽ, സ്വാതന്ത്ര്യം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരുമയോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. ഇത്രയേറെ മക്കള് ഭയത്തിലും ഉറക്കമില്ലായ്മയിലൊക്കെ പെട്ട് നിരാശയിലും ഒത്തിരിയേറെ തകർന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയായിരുന്നു, അച്ഛാ അവൻ ഉറക്കില്ല, മാത്രമല്ല ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ അവൻ സംസാരിക്കുന്നത്. അവൻ പറയാണ്, മരിക്കാനും പേടി, ജീവിക്കാനും പേടി അമ്മേ. നിസ്സഹായതയിൽ ഈ മകൻ ചങ്കുപൊട്ടിക്കരയാണ്. അമ്മച്ചി പറയാ, നാളുകളായിട്ട് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഈ റൂമിൽ അടയ്ക്കപ്പെട്ടിരുന്ന മകൻ ഇന്ന് അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലും, അതോടൊപ്പം തന്നെ അതിനനുബന്ധമായ ഉറക്കക്കുറവും
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പേടി. അവൻ എന്തൊക്കെയാണോ മൊബൈലിൽ കൂടെ കണ്ടെന്ന് അറിയത്തില്ല. ഭീകരമായ കാര്യങ്ങൾ എന്തൊക്കെയോ അവൻ കാണുന്നതും ഒച്ച വയ്ക്കുന്നതൊക്കെ അമ്മച്ച് കേൾക്കാറുണ്ടെന്ന്. ഇപ്പോൾ ആ മകൻ എല്ലാ പിടിയും വിട്ടു. പലവട്ടം ആത്മഹത്യയെ കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുകയും ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്തു. അവൻ പറയാ മരിക്കാനും പേടി, ജീവിക്കാനും പേടി. ഇങ്ങനെ അങ്ങേ അറ്റത്തേക്കെന്ന പോലെ തകർന്നു പോയ മക്കളും ഉണ്ട് പ്രിയപ്പെട്ട മക്കളെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉറക്കമില്ലാത്ത മക്കള്, ഭയത്തിൽപ്പെട്ട്, ഡിപ്രഷനിൽപ്പെട്ട്, മരുന്ന് കഴിക്കുന്ന അനേകം മക്കൾ, ദിവസങ്ങൾ കുറേ മക്കളാണ് ഇങ്ങനെ ഉറക്കമില്ലാത്ത അവസ്ഥയിലും ഡിപ്രഷനിലും പെട്ട് മാനസികമായ അവസ്ഥയിൽ പോയി ഇന്ന് മരുന്ന് കഴിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഈശോയുമായുള്ള ആഴമായ ബന്ധം ഈ മക്കൾക്ക് ആർക്കുമില്ല. ഞാൻ ഇവരോടൊക്കെ ചോദിക്കും, ഈ കുഞ്ഞിന് പ്രാർത്ഥനയുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ല, ഈശോയോട് ബന്ധമില്ല, കൂതാശകൾക്ക് താല്പര്യമില്ല. ശുദ്ധ കുർബാന ഓൺലൈനിൽ ഇപ്പൊ കാണാൻ പറ്റത്തുള്ളൂ, കാണാൻ വരത്തില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും വരത്തില്ല. അങ്ങനെ ഈശോയുടെ ബന്ധമില്ലാതെയാണ് ഈ മക്കളൊക്കെ ഇങ്ങനെയായി പോയിരിക്കുന്നത്. ഈശോയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ചോ ഒരു ഭയം ഉണ്ടാവത്തില്ല. നമുക്കറിയാം, ദാവീദ് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവ് എന്റെ കൂടെയുണ്ട്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഉറങ്ങും. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ആരും നിരാശപ്പെട്ടു പോകത്തില്ല. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളും, വേദനിക്കുന്ന മക്കള്, ഇതുപോലെ തകർന്നടിഞ്ഞു പോയ മക്കള്, ഈ ചെറുപ്പത്തിൽ തന്നെ ഭയത്തിലും ഡിപ്രഷനിലും പെട്ടിരിക്കുന്ന മക്കള്, ഉറക്കമില്ലാത്ത അവസ്ഥയിലും വേദനിക്കുന്ന മക്കള്, ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും, ഇനി നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധത്തിലോ ഏതെങ്കിലും മക്കള് ഇങ്ങനെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും അങ്ങയുടെ സംരക്ഷണവും ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി കൊടുത്ത് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ മക്കളെയും മോചിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ ഒരുമയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ചില മക്കളെങ്കിലും ഈ സമയത്ത് പോലും കുടുംബത്തെ വിട്ട്, പാരമ്പര്യം വിട്ട്, കൂതാശ വിട്ട്, വചനം വിട്ട്, സഭയ്ക്ക് വിരുദ്ധമായ രീതിയിൽ തെറ്റായ സ്നേഹബന്ധങ്ങളിലും കുടുങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥ. ഈശോയെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ അമ്മച്ചിമാർ വിളിച്ച് കരയുക, സ്നേഹബന്ധത്തിൽ ആകപ്പാടെ പെട്ടിരിക്കുക, എൻ്റെ മോള്, എൻ്റെ മോൻ. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. സഭയ്ക്ക് നിരക്കാത്ത, കൂതാശകൾക്ക് നിരക്കാത്ത, കുടുംബത്തിന് നിരക്കാത്ത ഒത്തിരിയേറെ പാപത്തിന്റെ, തിന്മയുടെ, മ്ലേച്ഛതയുടെ, പൈശാചികതയുടെ അടിമത്തത്തിലൊക്കെ വീണുപോയ മക്കൾ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുന്നു, ലൗചികാതും അതോടൊപ്പം തന്നെ തെറ്റായ ഒത്തിരിയേറെ പ്രവൃത്തികൾക്ക് മക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴും അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം പിശാചിനാൽ അന്ധമാക്കപ്പെട്ട അടിമത്തത്തില് അനേക മക്കള് ഈ സമയത്ത് പോലും തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു. നല്ല തമ്പുരാനെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നല്ലത് എന്തെന്ന് തിരിച്ചറിവ് നൽകണം. യുവത്വത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെയും കാലഘട്ടത്തിൽ കൂട്ടുകാരെ പറയുന്നത് കേട്ട്, സിനിമകളിൽ കാണുന്നത് കണ്ട്, പല പല മേഖലകളിൽ പല പല സ്വാധീനങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന മക്കൾ, അതോടൊപ്പം തന്നെ സ്വയം ആഭിചാര്യത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും വശീകരണത്തിൻ്റെയും ഒക്കെ പൈശാചികതയിൽ ഒത്തിരിയേറെ മക്കളെ വശീകരിച്ചു കൊണ്ടുപോകുന്ന പൈശാചികതയും ഇന്നുണ്ടെന്നുള്ളത് വലിയ സത്യം. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ മക്കളാണെങ്കിലോ വലിയ സംരക്ഷണമില്ലാതെ, ഈശോയുടെ ബന്ധമില്ലാതെയൊക്കെ ജീവിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ വിശുദ്ധിയിലും ദൈവബന്ധത്തിലും
ശരീരത്തിന്റെ ദൈവാലയ പരിശുദ്ധിയിലും ഒക്കെ ജീവിക്കാതെ, അതിന് വില കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾക്കും വശീകരണങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ. ഈശോയെ, അങ്ങയുടെ സ്നേഹം അങ്ങയുടെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. അങ്ങയുടെ സ്നേഹം അങ്ങയുടെ മക്കളെ രുചിച്ചറിയട്ടെ. സ്വർഗത്തെ കുറിച്ചുള്ള ഉന്നതമായ ചിന്തകൾ ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാകട്ടെ. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ചിന്ത ഉണ്ടാകട്ടെ. അപ്പന്റെയും അമ്മയുടെയും കണ്ണീര് വീണാൻ പാടില്ല. പാരമ്പര്യം ഉദാശ വിട്ട് പോകാൻ പാടില്ല. ദൈവത്തിന്റെ വചനം വിട്ട് ജീവിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള സത്യമായ ഉറപ്പുകളില് ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് ഉറപ്പിക്കണമേ. അങ്ങനെ കർത്താവേ, ഏതെങ്കിലും മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി, പ്രേമബന്ധത്തിൽ കുടുങ്ങി അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്വയേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് വിടുവിക്കണം, ആ മക്കൾക്ക് സുബോധം നൽകണം. അങ്ങനെ അങ്ങയുടെ മക്കൾ നല്ല തീരുമാനമെടുത്ത് അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കണം. അങ്ങയുടെ സ്വന്തമായിട്ട് അങ്ങയുടെ മക്കൾ ജീവിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അച്ഛന് പറഞ്ഞ പോലെ സഭയുടെയും കൂദാശയുടെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും കുടുംബത്തിനൊക്കെ നിരക്കാത്ത പല ബന്ധങ്ങളിൽ പോയി മിശ്രവിവാഹത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ദൈവത്തിനോ മറ്റ് പാരമ്പര്യത്തിനോ ഒരു വില കൊടുക്കാതെ, വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പോയിട്ടുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകി ഇതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ എന്ന് ഒരുമയോടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ സമയം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നല്ല തമ്പുരാനെ, കുറേ മക്കളെങ്കിലും ഈ ഓജോ ബോർഡ് കളിച്ച് പൈശാചികമായ ചില ബന്ധങ്ങൾ സ്ഥാപിച്ച് അതോടൊപ്പം തന്നെ കൂട്ടുകാരോ മറ്റൊക്കെ ആയിട്ട് വശീകരണ ക്ഷുദ്രം പോലുള്ള വസ്തുക്കൾ കഴിച്ച് ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങൾ കേൾക്കാനിടയിൽ, നമ്മുടെ മക്കൾക്ക് ദൈവികമായ കാര്യങ്ങൾ എന്തെന്നോ പൈശാചികമായ കാര്യങ്ങൾ എന്തെന്നോ തിരിച്ചറിയാനോ വേർതിരിച്ചറിയാനോ പറ്റാത്ത അവസ്ഥകളുണ്ട്. അങ്ങനെ പിശാചികളെ വിളിച്ചു വരുത്തി ഉറക്കില്ലാതെ ഒക്കെ പേടിച്ചു വിറച്ചിരിക്കുന്ന മക്കളെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ അനുഭവങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ട്. കർത്താവേ, പിശാചിന്റെ പിടിയിൽപ്പെട്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ ചില പൈശാചികമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അതിനടിമത്തത്തിൽ പെട്ടുപോയി കുടുങ്ങിപ്പോയ മക്കള്, ചില വസ്തുക്കൾ ആഭിചാര്യം ചെയ്ത് ക്ഷുദ്രമാക്കി വച്ച് ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തതിന്റെ പേരില് വശീകരിക്കപ്പെട്ട് അടിമപ്പെട്ട്, മാത്രമല്ല ഈ പിശാചിന്റെ സ്വാധീനം കിടത്തി ഉറക്കാത്ത മക്കള്, ഈശോയെ അങ്ങനെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ യുവത്വത്തിന്റെ അറിവില്ലായ്മയില് കർത്താവേ അങ്ങയിൽ നിന്ന് അകന്നു പോയും അങ്ങയുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയും കണ്ടും കേട്ടും തിന്നും കുടിച്ചും സൂക്ഷിച്ചും സംസാരിച്ചും വിളിച്ചു വരുത്തിയും ഒക്കെ പിശാചിന് അവകാശം കൊടുത്ത എല്ലാ മേഖലകളെയും കർത്താവേ അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ, അങ്ങയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് വിടുവിച്ച് അങ്ങയുടെ ശക്തി അങ്ങയുടെ മക്കളിൽ പ്രകടമാക്കിക്കൊണ്ട് സമാധാനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, വലിയ അഭിഷേകത്തിലേക്ക് നിറച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൈശാചികമായ ബന്ധനത്തിൽ കുടുങ്ങി സാത്താനാൽ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഇപ്പോൾ അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും അതിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ ഒരുമയോടെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വയേ അങ്ങയുടെ നാമത്തിൽ
അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ തടസ്സം നേരിടുന്ന മക്കള്, ഭാവി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കള്, വിദേശത്ത് പോകാനും ഉപരി പഠനത്തിനും വേണ്ടി പലവട്ടം OET IELTS എക്സാം എഴുതിയിട്ട് തോറ്റുപോയ മക്കള്, കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ആ തടസ്സങ്ങളെ കെട്ടുകളെ അങ്ങ് പൊട്ടിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ, ഞങ്ങളുടെ മക്കളെങ്ങ് തോൽക്കാൻ പാടില്ല. അങ്ങയുടെ ശക്തി അങ്ങയുടെ മക്കളിൽ അങ്ങ് പ്രകടമാക്കണം. ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് ജീവിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ കരുത്തുള്ളവരായിട്ട് മാറട്ടെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ നന്നായിട്ട് എഴുതട്ടെ, പരീക്ഷയിൽ ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ, അങ്ങയുടെ മഹത്വമായിട്ട് ഞങ്ങളുടെ മക്കൾ മാറട്ടെ, അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് കർത്താവേ ഞങ്ങളുടെ മക്കൾ വിജയിക്കണം. അതിനുവേണ്ടി കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്ത മക്കള്, ജോലിക്ക് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടും ജോലി കിട്ടാതെ വേദനിക്കുന്ന മക്കള്, അതിൽ നിരാശപ്പെട്ടിരിക്കുന്ന മക്കളോ ഏറെയാണ്. 28-29 വയസ്സായിട്ട് ജോലിയില് കുടുംബം നോക്കേണ്ട സമയമായി, പ്രായമായി, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി, പറ്റാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കളെ കുറിച്ചുള്ള ശുഭമായ ഭാവിയുടെ പദ്ധതി അങ്ങേക്കുണ്ടല്ലോ കർത്താവേ. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒത്തിരി ജോലി തടസ്സങ്ങളും ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ കർത്താവേ അങ്ങേക്ക് അസാധ്യമായ അതൊന്നുമില്ല. അങ്ങയുടെ മക്കൾക്ക് വേണ്ട ജോലിയും വിജയവും സാമ്പത്തിക ഭദ്രതയും ഭാവി ജീവിതത്തിന് വേണ്ട എല്ലാ വഴികളും കർത്താവേ അങ്ങ് തുറക്കണമേ. യെശയ്യാപ്രവാചന പുസ്തകം 22-ാം വചനത്തിലൂടെ അങ്ങ് പറഞ്ഞുണ്ടല്ലോ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അങ്ങയിലുണ്ട്, അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാനാകത്തില്ല, അങ്ങ് അടച്ചാൽ ആർക്കും തുറക്കാനാകത്തില്ല. അങ്ങ് സർവശക്തനാണല്ലോ കർത്താവേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പുറപ്പാട് 14-14 അങ്ങ് പറഞ്ഞില്ലേ, യേശുവേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവേ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയിലേക്ക് എല്ലാ മക്കളും തിരിയട്ടെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ സ്വന്തമായി തീരട്ടെ, അങ്ങ് യുദ്ധം ചെയ്യത്തക്ക വിധം അങ്ങയോട് ചേർന്ന് ജീവിച്ച്, അങ്ങയോട് ചേർന്ന് പഠിച്ച്, അങ്ങയോട് ചേർന്ന് പരീക്ഷ എഴുതി, അങ്ങയുടെ ശക്തിയിൽ വിജയം പ്രാപിച്ച് അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാ മക്കളെയും കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ ജയം, ജോലിയിൽ തടസ്സങ്ങൾ മാറി ജോലി, ഭാവി ജീവിതത്തിന് വേണ്ട എല്ലാ വഴികളും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഈ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. അവിടെ പതിന കർത്താവേ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തടസ്സങ്ങൾ നേരിടുന്ന മക്കള് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്കറിയാലോ കർത്താവേ ആ മക്കൾക്ക് ഉചിതരായ യോഗ്യരായ ജീവിത പങ്കാളികളെ അങ്ങ് തന്നെ നൽകണമേ. അതിനിടയിൽ ഞങ്ങളുടെ മക്കൾ ആരും വഴി പിഴച്ചു പോകാനിടയാകല കർത്താവേ. കർത്താവേ ഒത്തിരിയേറെ മക്കള് മദ്യത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു, ഒത്തിരിയേറെ മക്കള് ലഹരികൾക്കും മറ്റ് പദാർത്ഥങ്ങൾക്കും ഇവിടെ അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവേ അങ്ങയുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഒത്തിരിയേറെ കൂട്ടുകെട്ടിന്റെ പേരിൽ പല പല മാധ്യമങ്ങളിലൂടെ അങ്ങയുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പൈശാചിക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മദ്യത്തിലൂടെ ഫ്രീ ആയിട്ട് ലഹരികൾ മക്കൾക്ക് കൊടുത്ത് പല കൂട്ടുകെട്ടുകളിൽ കൂട്ടിക്കൊണ്ടുപോയി കർത്താവേ ഗുണ്ടായസത്തിൻ്റെയും ചില ഗ്യാങ്സ്റ്റേഴ്സിൻ്റെയും ചില കള്ളക്കട അങ്ങനെ എന്തൊക്കെ പൈശാചികതകളിലേക്ക് നയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മേഖലകൾ, അങ്ങനെയുള്ള അവസ്ഥകളിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മദ്യപാനത്തിലും മയക്കുമരുന്നിലും കഞ്ചാവിലും ഗുണ്ടാസംഘം പോലുള്ള തെറ്റായ കൂട്ടുകെട്ടുകൾക്കും ഗ്യാങ്ങുകൾക്കും ഒക്കെ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭാവി ഇല്ലാത്ത അവസ്ഥയിൽ
കർത്താവെ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ ആ മക്കൾക്ക് എല്ലാവർക്കും യഥാർത്ഥമായ ഒരു തിരിച്ചറിവ് നൽകണമേ. പക്ഷേ പല മക്കളെയും കാണുമ്പോൾ, മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ബുദ്ധി പോലും ഇല്ലാത്ത അവസ്ഥ. ഒന്ന് ചിന്തിച്ചാൽ ആരും ചെയ്യത്തില്ല, മദ്യം കൊണ്ട് ആരും ഗതി പിടിച്ചിട്ടില്ല, മയക്കുമരുന്ന് കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല, കൂട്ടുകൂടി ചതിച്ച് വഞ്ചിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും ആ സത്യം ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം പിശാച് കണ്ണു മൂടിയിരിക്കുന്നു. ദൈവികമായ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറച്ചുകൊണ്ട് കർത്താവെ, ഈ അടിമത്തത്തിൽ നിന്നും ഈ പൈശാചികതകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേയെന്ന് ഈശോയേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം നൽകണമേ കർത്താവേ, യാചന നൽകണമേ. അല്ലീശോയെ, വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, പൗരോഹിത്യ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള അങ്ങയുടെ മക്കളുടെ വിളി അങ്ങ് തന്നെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. ഈ ലോക ജീവിതത്തിൽ യുവത്വം അതിൻ്റെ ഒത്തിരി പ്രാധാന്യം നിറഞ്ഞതാണെന്നുള്ള സത്യം എല്ലാ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവിക ജ്ഞാനം കൊണ്ട് അങ്ങയുടെ മക്കളെ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ സമയമാകുമ്പോൾ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കട്ടെ. ഒത്തിരിയേറെ മക്കൾ കർത്താവെ നീട്ടിക്കൊണ്ട് കല്യാണം വേണ്ട, കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഒരു ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കത്തില്ല, അങ്ങനെ നീട്ടി നീട്ടി കുറെ പ്രായം കഴിയുമ്പോൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ ഒത്തിരിയേറെ മക്കൾ വേദനിക്കുന്നുണ്ട് കർത്താവെ. അതോടൊപ്പം തന്നെ മക്കൾ വേണ്ട, വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ വേണ്ട, അങ്ങനെയൊക്കെ നീട്ടി നീട്ടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കള് ഒത്തിരി പ്രാർത്ഥനാ സഹായം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല പ്രായത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോയ മക്കള് കർത്താവേ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ, തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത്, തീരുമാനിക്കേണ്ട സമയത്ത് ചെയ്യാനും തീരുമാനിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും വേണ്ട വലിയൊരു മനസ്സ് കർത്താവേ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകണം. ഒത്തിരിയേറെ മക്കള് ലോകത്തെ കണ്ട്, കൂട്ടുകാരെ കണ്ട്, മാധ്യമങ്ങൾ കണ്ട്, സിനിമകൾ കണ്ട് അതിനനുസരിച്ച് തീരുമാനിക്കുന്നു കർത്താവേ. അതൊക്കെ തന്നെ നാശത്തിലേക്കും തെറ്റിലേക്കും ഒത്തിരിയേറെ തകർച്ചയിലേക്ക് നയിക്കും. പാരമ്പര്യത്തെ ഞങ്ങളുടെ മക്കൾ കാണട്ടെ, വിശുദ്ധരെ ഞങ്ങളുടെ മക്കൾ കാണട്ടെ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ മക്കൾ ചരിക്കട്ടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അങ്ങയുടെ മക്കളായിട്ട് മാറട്ടെ. ഓ ഈശോയെ, അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം ഞങ്ങളുടെ എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ എല്ലാ അവസ്ഥകളിലും അങ്ങ് ഇടപെടണമേ. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയിൽ കർത്താവെ ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആര് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവെ അങ്ങയുടെ മക്കളെ അങ്ങയുടെ ചങ്കോട് ചേർത്ത് തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ കർത്താവെ ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മക്കളെ എല്ലാവരും സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും, നിങ്ങളുടെ മക്കളെയും, ഈ അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും മനസ്സിൽ കണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹത്തോടെ നമുക്ക് പ്രതിഷ്ഠിക്കാം, സ്നേഹത്തോടെ പ്രതിഷ്ഠിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ യുവമക്കളെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ മേഖലകളിലും ഈശോയെ ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. മക്കളെ ഓർത്തുള്ള നൊമ്പരം ഒത്തിരി മാതാപിതാക്കളൊക്കെ തകർത്തിട്ടുണ്ട്. ചില മക്കളുടെ രോഗങ്ങൾ മാതാപിതാക്കളെ തകർത്തു. ഇന്നൊരു അമ്മച്ചി പറയായിരുന്നു, അച്ഛാ ഞാൻ മിക്കവാറും ആത്മഹത്യ ചെയ്യും, എൻ്റെ മോൻ ആകെപ്പാടെ തകർന്നിരിക്കുന്നു, അവനും ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു.
ഒരാത്മഹത്യയുടെ ദുരാത്മാവ് ആ കുടുംബത്തിനുള്ളതുപോലെ. അമ്മച്ചിയോട് ഞാൻ പറയും, അമ്മച്ചി അമ്മച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ പിശാചിന്റെ പ്രവൃത്തിയല്ലേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ, യെശയ്യാ 40:30, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, ഓടിയാൽ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. കർത്താവിൽ ആശ്രയിക്കും. പ്രഭാഷകൻ 2:10, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? കർത്താവിൽ ആശ്രയിക്കുന്ന ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കത്തില്ല. അവൻ എന്തുണ്ടെങ്കിലും കർത്താവിൽ അവൻ ആശ്രയിക്കും. അവനൊരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, ചിന്തിക്കത്തില്ല. കാരണം കർത്താവ് ഇടപെടും, ഭഗ്നാശരായി പോവില്ല. ഒരിക്കലും കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവേ, അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ ഈ ആരാധനയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീരോട് ചേർത്ത് മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും കണ്ണുനീരിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിൻ്റെ യോഗ്യതയിൽ ഈ കണ്ണുനീരിനെ എല്ലാം സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ മുറിവുകളെ ഉണക്കണമേ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കളെ തെറ്റായതിൽ നിന്നൊക്കെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ ജീവിത പങ്കാളികളെയും ജീവിത അന്തസ്സനെയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങ് നൽകണമേ. ഞങ്ങളുടെ മക്കളെ പിശാചൊരിക്കലും തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ വളരട്ടെ. ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്കും കുടുംബത്തിനും സഭയ്ക്കും നാടിനും അഭിമാനമായി മാറട്ടെ. ആത്യന്തികമായി കർത്താവെ, അങ്ങയുടെ മഹത്വമായിട്ട് ഞങ്ങളുടെ മക്കൾ മാറട്ടെ. അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ മക്കളെല്ലാവരെയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് നമുക്ക് ജീവൻ നൽകിയ ആ വലിയ കരുണ ഈ 3 കരുണയുടെ മണിക്കൂറിൽ അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അടുത്ത പീഡാസഹനങ്ങളോട് ചേർത്ത് ഈശോ വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ പറഞ്ഞതുപോലെ കരുണയുടെ മണിക്കൂറിൽ എൻ്റെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ ശക്തി പ്രകടമാക്കും, ഞാൻ ആ പ്രാർത്ഥനകൾ കേൾക്കും. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടും ശരണപ്പെട്ടുകൊണ്ടും നമുക്കൊരുമിച്ച് ഈ സമയം കരുണയുടെ ജപമാലയിലൂടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ചെറുപിടാസഹനങ്ങളോട് ചേർത്ത് എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മഹാമാരിക്ക് അടിമപ്പെട്ട് ഇപ്പോൾ വെന്റിലേറ്ററുകളിലും ICU കളിലും വീടുകളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പല പല ആശുപത്രികളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസറും മറ്റു രോഗത്താൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈ സമയത്ത് ഒരു മകൻ നീണ്ട ഓപ്പറേഷന് അവൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആ മകന് വേണ്ടി പ്രത്യേകം ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ദീർഘിച്ചൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷനൊക്കെ വിധേയമായി കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യത രോഗികൾക്ക് സൗഖ്യമായിട്ട് മാറട്ടെ. നമുക്കൊരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ ഒത്തിരിയുണ്ട്. ആ മക്കളെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം.
നമ്മുടെ മക്കള് പരീക്ഷയിൽ ജയിക്കുവാനും നന്നായിട്ട് പരീക്ഷ എഴുതുവാനും തോൽവി എന്നുള്ള അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് വിജയം കൈവരിക്കുവാനും എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, മൊബൈലിന്റെ അടിമത്തത്തിലും പല പല ഗെയിമുകളുടെയും പിടിയിൽ അടിമപ്പെട്ടു പോയ മക്കൾ, കൂട്ടുകെട്ടിലും തെറ്റായ സ്നേഹബന്ധത്തിലും അടിമപ്പെട്ടു പോയ മക്കള്, അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കമില്ല, ഒത്തിരിയേറെ ഡിപ്രഷൻ, നിരാശ, ആത്മഹത്യ ചിന്ത, പല മേഖലയിൽ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും നമ്മൾ മനസ്സിൽ കാണാം. നമ്മുടെ മക്കളുടെ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ മോചനം നൽകി ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് ജീവന്റെ സമൃദ്ധി നൽകുന്ന ദിവ്യ കാരുണ്യനാഥന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എന്റെ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും എന്റെ എല്ലാ മക്കളുടെയും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഞങ്ങളുടെ എല്ലാ മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മളെല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. മക്കളുടെ തെറ്റായ സ്നേഹബന്ധം, ഒത്തിരിയേറെ പാപത്തിലേക്ക് പെട്ടുപോയ മക്കള്, പഠിക്കാത്ത മക്കള്, ഒത്തിരിയേറെ അനുസരണക്കേട് കാണിക്കുന്ന മക്കള്, അങ്ങനെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റെല്ലാ കുടുംബങ്ങളിലും കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും സമാധാനവും ഐക്യമൊക്കെ നിറയപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ കർത്താവിൻ്റെ കരുണയാൽ നിറയപ്പെടട്ടെ, സ്നേഹത്താൽ നിറയപ്പെടട്ടെ, സൗഖ്യത്താൽ നിറയപ്പെടട്ടെ. അതിനുവേണ്ടി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ലോകം മുഴുവനെയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. സമാധാനം നഷ്ടപ്പെട്ടു പോയ ലോകം തീവ്രവാദത്തിൻ്റെയും ഭീകര പ്രവർത്തനത്തിൻ്റെയും അടിമത്തത്തിലേക്ക് നശിക്കപ്പെട്ട ലോകം,
ഗർഭചിത്രവും കൊലപാതകവും വ്യഭിചാരവും ദൈവപ്രമാണത്തിന് വിരുദ്ധമായ അവസ്ഥയിൽ ദൈവത്തെ മറന്നു ജീവിക്കുന്ന മനുഷ്യമക്കൾ. ജർമ്മിയാ പ്രവാചന പുസ്തകത്തില് 6-7 അധ്യായത്തിൽ കർത്താവ് തന്റെ മക്കളെ കുറിച്ച് പറയുന്ന വലിയ വേദനയാണ്, എന്റെ ജനം എന്നെ വിട്ടുപേക്ഷിച്ചു, എന്റെ കൽപ്പനകൾ ലംഘിച്ചു, തന്നിഷ്ടം പോലെ ജീവിച്ചു, അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ട, എന്നെല്ലാം കൊണ്ട് പിന്നോട്ട് പോയി കൊടുക്കുന്ന ലോകം, മഹാമാരി, ഒത്തിരി പ്രതിസന്ധികള്, ഒത്തിരി അസമാധാനം, ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ, എല്ലാ മേഖലകൾക്കും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമക്കൾ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, വചനത്തിലേക്ക് തിരിയട്ടെ, കുദാശകളിലേക്ക് തിരിയട്ടെ, എല്ലാ മരണത്തിന്റെ എല്ലാ പ്രവൃത്തികളും വിട്ടുപേക്ഷിച്ച് ജീവന്റെ പ്രവൃത്തികൾ ചെയ്യട്ടെ. അങ്ങനെ വലിയ ദൈവസ്നേഹത്തിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ ലോകം മുഴുവനും വേണ്ടി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ, പ്രത്യേകിച്ച് ക്രൂശിക്കപ്പെട്ട, കുരിശിൽ ഏറ്റെടുത്ത, കുരിശിൽ മരിച്ച കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ മരണത്തിന്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ.
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കേണമേ ദിവ്യകാരുണ്യനാഥ ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കരുണയോടെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ മക്കളും അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങയോട് ചേരട്ടെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിൽ ഞങ്ങളുടെ മക്കളെല്ലാവരും ജ്വലിക്കട്ടെ അങ്ങയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കത്തോലിക്ക തിരുസഭയെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അവിടെ നിന്ന് ആശീർവദിക്കണമേ സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ ഞങ്ങളെ അവിടെ നിന്ന് കാത്തുപരിപാലിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും
മർത്യനു നീ മോചനമേ സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.